ഹലോ ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാൻ കാരണം നമ്മളിപ്പോ രാവിലെയാണ്, പക്ഷെ നിങ്ങൾ കാണുന്ന സമയം ഉച്ചക്കായിരിക്കും. അപ്പൊ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നതിന് തുടങ്ങാൻ വിചാരിച്ചു. നമ്മൾ ഇന്ന് ഒരു പുളിക്കത്ത് കല്യാണത്തിന് പോകണം. എന്നെ വിളിച്ചിട്ടില്ല, സോഫിക്കിനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ സേലത്തേക്കാണ് നമ്മൾ പോണത്. വരാന്ന് പറഞ്ഞ രണ്ട് തിണ്ടികളില്ല, പറ്റിച്ചു. ഒന്ന് മൂസ, ഒന്ന് നിഷാദ്. മൂസ എനിക്ക് ഒന്നോട് പറഞ്ഞത് നിഷാദ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ വരില്ല. അപ്പൊ ഗൈസ്, നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നേരെ സേലത്തേക്ക് പോകണം. ഇന്ന് തമിഴ്നാട് വിശേഷം, അവിടുത്തെ കല്യാണ വിശേഷങ്ങളൊക്കെയാണ് മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കുന്നത്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് ഗീത. അപ്പോൾ നമ്മളങ്ങനെ പോണ വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ പാലക്കാട്ടേക്കാണ് പിടിച്ചത്. പാലക്കാട് ഏത് സ്ഥലത്തിൻ്റെ പേര് വലിയ വശമല്ല, മലമ്പുഴ പോകുന്ന റോഡാണിത്. ഞങ്ങളങ്ങനെ അറിവേക്കാണെന്ന് ചോദിച്ചാൽ ദോശ എന്ന് പറഞ്ഞത് നമുക്ക് മിനി റോസ്റ്റ് ഒരു സാധനമാണ് കിട്ടിയത് കേട്ടോ. അങ്ങനെ അപ്പോൾ ദോശ വന്ന് ദോശയും ചട്നി സാമ്പാറൊക്കെ സൂപ്പർ സാധനം തന്നെയായിരുന്നു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു കിട്ടിയത്. പാലക്കാട് മലമ്പുഴ ഭാഗത്തൂടെ പോകണേ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് കൊള്ളിട്ടത് സൂപ്പർ സാധനം. അപ്പോൾ നമ്മളങ്ങനെ ദോശ കഴിച്ചു. ഇനി നമ്മൾ നേരെ പിടിക്കുന്നത് തമിഴ്നാട് സ്ഥലം. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. പാലക്കാടുണ്ട്, നമ്മുടെ തന്നെ പോകണം. നമ്മളങ്ങനെ തമിഴ്നാടിൻ്റെ രണ്ടാമത്തെ ടോൾ പ്ലാസയിൽ എത്തിക്കുകയാണ്. തമിഴ്നാടിൻ്റെ ഏത് സ്ഥലം എന്നുള്ളത് ചാവടിയാ. ചാവടി കഴിഞ്ഞില്ലേ, സേലെത്താനായി. സമയം ഇപ്പോൾ 10:49. രണ്ട് മണിക്കൂറെങ്കിലും ഓടാൻ ഉണ്ടാവും കല്യാണത്തിന് എത്താൻ. കല്യാണം കഴിയോ അല്ലെന്ന് അറിയില്ല ഗൈസ്. നല്ല തിരക്കുണ്ട് ടോൾ പ്ലാസയിലൊക്കെ. കംപ്ലൈന്റ് എന്താ വയ്ക്കാണ് ഗൈസ്. നമ്മളങ്ങനെ ഏറോട് എത്തി. ഇപ്പോൾ വന്നപ്പോഴൊരു പച്ചപ്പ് കാണുന്നത് കേരളത്തിലൊക്കെ തമിഴ്നാട് പോലെ ആയിരിക്കാണ്. തമിഴ്നാട് ഇപ്പോൾ കേരളം പോലെ ആയിരിക്കാണ്. കൃഷിയും തെങ്ങും തോപ്പുകളൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഹൈവേയുടെ സൈഡാണ്. നോക്കി ദൂരം കാണണല്ലോ, നല്ല രസമുണ്ട് കണ്ടിന്. കുളിർമയാകുന്ന ഒരു കാഴ്ചയാണ്. പച്ചപ്പ് വെള്ള മരങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇവിടുത്തെ മഴ ചൂട് കുറവാകുന്നുണ്ട് അല്ലേ. അങ്ങനെ ഈറോഡ് കഴിഞ്ഞപ്പോൾ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് തഫീഖ് കണ്ണാട കെട്ടിട പോയി നിൽക്കുന്നുണ്ട്. ഈറോഡ് എത്തി ഗൈസ്. നമ്മൾ ഈറോഡ് എത്തി. ഇവിടുന്ന് ഒരു 55 കിലോമീറ്റർ ഉണ്ട് സേലം ഇവരെ കല്യാണ സ്ഥലത്തേക്ക്. ഇപ്പോൾ സമയം 12 മണി ആയിരിക്കണം. എന്തായാലും 1 മണിയൊക്കെ ആവും ഇവിടെ എത്തുമ്പോഴത്തേനും. ഇവിടെ ചൂടിനും ഇല്ല, കുഴപ്പമില്ല, ക്ഷമയുണ്ട്. നമ്മൾ അവിടുത്തെ പോലെ വലിയ ക്ലാസ്സല്ല, ചെറിയ ക്ലാസ്സിലാണ് വെച്ച് തരുന്നത് കേട്ടോ. കരിമ്പിൻ ജ്യൂസ് ഞങ്ങളങ്ങനെ സേലത്ത് എത്തിയിട്ട് പാർക്കിംഗ് കിട്ടാണ് എൻ്റെ തിരിഞ്ഞടക്കണ ഗൈസ്. തൗഫീഖിൻ്റെ കൂടെ കല്യാണത്തിനാണ്, പാർക്കിംഗ് ഇല്ലാന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും നോക്കാം. മണ്ഡപത്തിലെത്തിയിട്ടോ, മണ്ഡപത്തിലെത്തിയിട്ട് ഇവിടെ പാർക്കിങ്ങിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം. പാർക്ക് ചെയ്തിട്ടാണ് ഇനി മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. ഞാൻ ഇവിടെ പറഞ്ഞു ഞാനിവിടെ ഇറങ്ങിക്കോളാം, നീ വെക്കോ എന്നാണ്. ബട്ട് ഈസ് നോട്ട് വില്ലി, ഹീസ് നോട്ട് വില്ലി ദാറ്റ്. ഫൈനലി നമ്മളിങ്ങനെ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. മണ്ഡപത്തിലെത്തിയിട്ടുണ്ട്. സേലത്ത് കല്യാണം എന്നെ വിളിച്ചിട്ടില്ല ആക്ച്വലി. വിളിക്കാത്ത കല്യാണം കൂടാൻ വേണ്ടി അവിടെ കല്യാണ വീട്ടിലെത്തിയിട്ടോ. ശാളുകളൊക്കെ വളരെ കുറവാണ്. രാത്രി 1:30 ആയിരിക്കും നമുക്ക് സൈ ടൈം. നല്ല മണ്ഡപം, ചൂട് നല്ല കുറവുണ്ട് ഗൈസ്. അപ്പോൾ താഴത്ത് നമ്മൾ മുകളിൽ കണ്ടപ്പോൾ ആൾക്കാർ കുറവല്ലായിരുന്നു. ബോട്ട ഫുള്ള് സകല ആൾക്കാരും ഭക്ഷണം കഴിക്കാൻ നേരെ താഴത്താണ്. താഴത്ത് വേറൊരു സെറ്റപ്പാണ് കേട്ടോ. നല്ല വെയിലും പക്ഷെ ചൂട് വളരെ കുറവായിരുന്നു. അത് പോയപ്പോൾ അസാധി തിരക്കി തിരക്കി അതിൻ്റെ മറ്റേ റിസോർട്ടും വെള്ളം അത് പ്രത്യേക സ്ഥലങ്ങളൊക്കെ. ഞാൻ അങ്ങനെ ഹാളിൽ കയറി. ഹാളിൽ കയറിയപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പണ്ടത്തെ ഒരു സിസ്റ്റം മോഡലായിരുന്നു. എന്നു വെച്ചാൽ ചോറിന് ഞാൻ ബാക്കിൽ പോയി നിൽക്കണം. പക്ഷെ ഞങ്ങൾക്ക് അവർ സെറ്റാക്കി കേട്ടോ. ഞാൻ വിളിച്ച് എല്ലാം വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്വീകരണം തന്നെയാണ്. നമ്മളവിടെ ഇരുത്തിയിട്ട് നമുക്ക് അടിപൊളി. നമ്മളിവിടുത്തെ കോലിട്ടോ. അവിടെ നമുക്ക് ഇലയിലാണ് ഭക്ഷണം. ഇലയിലാണ് ബിരിയാണി. അത് ആദ്യം കച്ചമ്പ്, തൊട്ട് പിന്നാലെ ചില്ലി ചിക്കൻ, അതിൻ്റെ പിന്നാലെ ആദ്യം വെള്ളം വെച്ചു. പിന്നെ പായസത്തിൻ്റെ തൊട്ട് പിന്നാലെ അയാൾ പായസം കൊണ്ട് വന്നു. പിന്നെ ചോറുണ്ട് തന്നു. ചോറ് നല്ല മട്ടൻ്റെ ബിരിയാണി കേട്ടോ. ഒരു രക്ഷയില്ല, സൂപ്പർ സാധനം. അതങ്ങനെ കഴിച്ച് നമ്മൾ പുറത്തെ കയ്യിലേക്ക് നോക്കിയപ്പോൾ പ്രത്യേക സാധനം, ഒരു സ്വീറ്റല്ല, വെജിറ്റബിൾസ് സ്ലൈസ്. ഞാൻ ലൈഫായി സ്ലൈസ് ചെയ്തിട്ട് ഒരു മുറിച്ചൊരു സാധനം ഇടയിൽ വെച്ചിട്ട് എൻ്റെ ഒരു പേര് നമുക്ക് മനസ്സിലായി. അറിഞ്ഞവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാത്തേക്കാൾ. അത് കഴിഞ്ഞ് അങ്ങനെ അവിടുത്തെ ഐസ്ക്രീമുകൾ തിരക്കിയായിരുന്നു. ഐസ്ക്രീം ഞാൻ മേടിച്ചില്ല, എനിക്ക് വില ഇഷ്ടമാക്കൊണ്ട് മേടിച്ചില്ല. ഞാനപ്പം എന്താ നേരെ പോയി ഇപ്പം ജ്യൂസ് വെള്ളം ജ്യൂസ് കൊടുക്കുന്നതാണ്. നല്ല ചൂടുണ്ടാകുന്നിട്ട് കുടിച്ചു.
അങ്ങനെ കുറിച്ച് ഞങ്ങൾ അവിടെ നിന്ന് അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് സേലത്ത് വിളിക്കാത്ത കല്യാണത്തിന് വന്നിട്ട് അടിപൊളി മട്ടൻ ബിരിയാണി പായസം എന്തൊക്കെ സാധനങ്ങളുണ്ട് വീടുകളുണ്ടാവും. തിരിച്ച് ഡ്രൈവർ അഷ്റഫാണ്. അപ്പം നമ്മൾ ഇനി തിരിച്ച് എങ്ങോട്ടും ഒറ്റ ദിവസം മുകളിലെത്ര കിലോമീറ്റർ വിളിച്ചിട്ടുണ്ട്, മുകളിലാവും ഇങ്ങനെ ട്രാഫിക് കാണിക്കാം. അപ്പം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകണം. അങ്ങനെ സേലത്ത് നിന്ന് വിളിക്കാത്ത കല്യാണം കൂടിയിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകും. സേലത്തെ നോക്കിയൊക്കെ മുകളിൽ കൂടെ പാലം, അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും പാലം, എത്രമാണ് റോഡുകളാണ് പാലം നോക്കിയ കണ്ട ഗൈസ്. ഇതൊക്കെ ഇതൊക്കെയാണ് കേരളത്തിൽ വരേണ്ടത്. എന്തോ സെറ്റപ്പ് ഏസ് നടക്കണില്ലേ, നടക്കണുണ്ട് നല്ല ഇവിടെ അടുത്ത് നടത്തുക. അത് പൊട്ടതായിരുന്നു നിൽക്കണത്. ഗൈസ് അപ്പൊ സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സേലത്ത് നിന്ന് അങ്ങനെ പോവാണ് തിരിച്ച് തവിക്കാനൊക്കെ. കണ്ണു നോക്കിയൊക്കെ ഗൈസ് ഇതാണ് റോഡ്. ഒരു തടസ്സമല്ല, ഒരു ബ്ലോക്കില്ല, ട്രാഫിക് അങ്ങനത്തെ ഒരു സംഗതികളില്ല. മുകളിൽ കൂടി താഴെ കൂടി ഇതിൻ്റെ താഴെ കൂടെ വേറെ റോഡ് പോകുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് ബാംഗ്ലൂര് ചെന്നൈ റോഡാണ് ആ മുകളിൽ കാണുന്നത്. അപ്പോൾ അതാണ് ഇതൊക്കെ തന്നെയാണ് സെറ്റപ്പ്. നോക്കി ഒരു മല കാണുന്നുണ്ട് അപ്പുറത്ത്. അതായത് ഒരു നമുക്ക് അറിയാം, റഷ് അറിയുന്നുണ്ടോ വെച്ച് പിടിക്കുകയാണ് ഇനിയിപ്പോ ഒട്ടി വിട്ട പപ്പ. ഹൈവേയിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് ഗൈസ്. ലോറിയും കാറും എന്തൊക്കെ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടുണ്ട് ഇവിടെ. ലോറി കാറ് ബൈക്ക്, ലോറി കാറ് ബൈക്ക് ഒക്കെ പാടേ. ആംബുലൻസ് ഒക്കെ വന്നിട്ട് രണ്ടെണ്ണം വന്നിട്ടുണ്ട്, കൊണ്ടുപോയോ? മൂന്നെണ്ണം. നല്ല ആക്സിഡന്റ് ആണോ? മൂന്ന് ആംബുലൻസ് വന്നിട്ടുണ്ട് കേട്ടോ. കൂട്ടിട്ടിരിക്കണേ ബൈക്കിട്ട് ആൾക്കാർ. അങ്ങനെ വിജയമംഗലപുരത്ത് എത്തിക്കാം. നമ്മൾ ഈ റോഡ് കഴിഞ്ഞു, ഇനി അടുത്തത് കോയമ്പത്തൂർ രാശി, അങ്ങനെ കോയമ്പത്തൂരാണ്. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് സമയം ഇപ്പോൾ 5 മണി, 4 മണി കഴിഞ്ഞു, 6:30. അപ്പോൾ നമ്മളൊരു ചായ കുടിച്ചിട്ട് ഇനി വെള്ളം യാത്ര തുടങ്ങും. അപ്പോൾ നമ്മൾ വിളിക്കാത്ത കല്യാണത്തിലായിട്ട് നമ്മൾ അങ്ങനെ വിജയമംഗലപുരത്ത് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അതൊക്കെ വിശേഷം ചായക്കാരും. നല്ല ചൂടുള്ള ബജ്ജി നമ്മൾ പറഞ്ഞ അപ്പോ ഉണ്ടാക്കി തരാം. ചമ്മന്തി ചൂട് കാരണം ആഹാ സന്തോഷ് നല്ല പോയത്. നാട്ടിലെത്തും നല്ല രസമല്ലേ ഗൈസ് കാണുന്ന സൂര്യനും മലകളും.
തമിഴ്നാടൊരു വേറെ വൈബ് തന്നെ ആയിട്ടുണ്ട് അല്ലേ. കേരളം തമിഴ്നാട് പോലെ ആയിട്ടുണ്ട്, തമിഴ്നാട് കേരളം പോലെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ സ്വന്തം കേരളത്തിലെത്തി, പാലക്കാട് എത്തിയിരിക്കുകയാണ്. പാലക്കാട് നിന്ന് ഇനി നമ്മൾ നേരെ ഒറ്റപ്പാലത്ത് കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ കൂടി കുടിക്കും കേട്ടോ. ഇത് നമ്മുടെ മേപ്പുറമ്പുള്ള കട്ടൻസിൽ അട്ടക്കടൻസിൽ ഒരു വീഡിയോ ഇട്ടിട്ടാണ് പോയി നോക്കുക. അവിടെ നമ്മൾ കട്ടൻ കുടിക്കാൻ വേണ്ടി കയറിയതായിരുന്നു. മെയിൻ ടീ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മെയിൻ ടീ നമ്മളൊരിക്കലും അതിൻ്റെ വീഡിയോ ചെയ്തിട്ടാണ് ഗൈസ്. ഇപ്പോൾ വീണ്ടും വന്നതാണ് നമ്മുടെ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇറങ്ങിയതാണ്. അങ്ങനെ പാലക്കാട് എത്തി, പാലക്കാട് നേടാൻ വേണ്ടിയിട്ടുള്ള പോയത് ഇവിടെ അവസാനിക്കാൻ ആഗ്രഹിച്ചു. അടുത്ത കാര്യം കാണാം.